ഓപ്പോയുടെ ഓപ്പോ റൊനോ ടെൻ പ്രോ ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണ് നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ ടെൻ പ്രോ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ് നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഈ ഒരു സെക്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റ് അപ്പ് എടുത്തിട്ടുണ്ട് അൻപത് മെഗാ പിക്സലിന്റെ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപ് പേഴ്സൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത് ഇത് സോണി ഐ മെക്സ് എയ്റ്റ് നയൻ സീറോടെ സെൻസറാണ് അപ്പം അത്യാവശ്യം നല്ലൊരു സെൻസർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വയസ്സ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാമത് എട്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ടു അപ്പ് പേർസൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വരുന്ന നൂറ്റി പന്ത്രണ്ട് ഡിഗ്രിയാണ് പിന്നെ മൂന്നാമത് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ എഫ് ടു പോയിൻ്റ് സീറോ അപ്പേഴ്സില് വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട് ഇത് സോണി ഐമെക്സ് സെവൻ സീറോ നയൻ്റെ സെൻസറാണ് ഇതിൽ ടു എക്സ് ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല ബ്രാൻഡുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മാക്രോ ലെൻസോ അല്ലെങ്കിൽ ഡെബ് സെൻസറോ ഒക്കെയാണ് കൊടുക്കാറ് എന്നാൽ ഈ ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ തന്നെ വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഫ്രണ്ടിൽ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ എഫ് ടു പോയിന്റ് ഫോർ പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത് ഇത് സോണി ഐമെക്സ് സെവൻ സീറോ നയൻ്റെ സെൻസറാണ് അപ്പം അത്യാവശ്യം നല്ലൊരു സെൻസറൊക്കെ സെൽഫി ക്യാമറയിലും കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കൌഡ്ഡായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആറ് പോയിന്റ് ഏഴ് നാല് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത് ഇതിൽ അമല ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേയിൽ നൂറ്റി ഇരുപത് ഹേഴ്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഹേഴ്സിന്റെ ടച്ച് സാമ്പിളിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് പഞ്ചോൾ ഡിസൈൻ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ബാത്ത് ആയിട്ടാണ് പിന്നെ ഡിസ്പ്ലേയിൽ ടെൻ ബിൽ ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഫ്രണ്ടിൽ ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ ടൂറെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് തൊള്ളായിരത്തി നിറ്റ്സ് ആണ് അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരത്തിലുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കാര്യം കൗഡ്ഡായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് പിന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയിറ്റ് വരുന്നത് നൂറ്റി എമ്പത്തി അഞ്ച് ഗ്രാം ആണ് തിക്നസ് വരുന്നത് ഏഴ് പോയിന്റ് ഒമ്പതെ ആണ് പിന്നെ ഈ ഫോണിന്റെ ഗ്ലോസി പർപ്പിൾ അതുപോലെ തന്നെ സിൽവർ ഗ്രേ എന്നീ രണ്ട് കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഫോണിൽ ഫൈവ് ജി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനാലോളം ഫൈവ് ജി ബാൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ജി ബി ഇന്റേണലൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് മെമ്മറി കാർഡ്സിലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല വെർച്വൽ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റർണൽ മെമ്മറിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം റാമായിട്ട് യൂസ് ചെയ്യും അങ്ങനെ എട്ട് ജി ബി റാമുവരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഐ ആ ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഫോണ് റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ത്രീ പോയിന്റ് ഫൈവ് ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല ആൻഡ്രോഡ് തേർട്ടീൻ കളർ കളർവൈസ് സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നുണ്ട് ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് നാലായിരത്തി അറുന്നൂറ് എം എച്ച് ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇതിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫോണിൽ സിംഗിൾ സ്പീക്കറെ വരുന്നുള്ളൂ അപ്പം അത് കുറച്ച് നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ സെവൻ സെവൻറ്റി എയ്റ്റ് ജി എന്ന പ്രോസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോസസ്റ് മോശമാണ് എന്നല്ല അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് പക്ഷേ നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസർ ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം മുപ്പതിനായിരം രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസസ്സർ വലിയ തിരക്കേടില്ല എന്നൊക്കെ പറയാവുന്നതാണ് ഈ ഒരു പ്രൊസസ്സർ ഇവൺ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പം ഈ ഒരു പ്രോസസ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിലെ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇനി വിലയുടെ ആരും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ജൂലൈ പതിമൂന്ന് മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എച്ച് ഡി എഫ് സിയുടെ ഐ സി സിയുടെ എസ് ബി യുടെയൊക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാലായിരം രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറോനോ ടെൻ പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേഡായിട്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റ് അല്ല അതുപോലെ തന്നെ സിംഗിൾ സ്പീക്കർ ഈ ഫോണിൽ വരുന്നുള്ളൂ അപ്പം അതും കൂടി കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് എന്തായാലും ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു വാല്യൂ ഫോർ മണി ഫോണായിട്ട് തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക